നമസ്കാരം. പ്രണയവും വിരഹവും ഒറ്റപ്പെടലുകളും വിഷയമാക്കിയ നിരവധി ഹാസ്യചിത്രങ്ങൾ വന്നിട്ടുണ്ട്. മനുഷ്യബന്ധങ്ങൾക്കിടയിലെ സങ്കീർണതകൾ നന്നായി വരച്ചു കാട്ടുന്ന ചിത്രമാണ് ഗോകുൽകൃഷ്ണ രചനയും സംവിധാനവും നിർവഹിച്ച ലോസ്റ്റ് ആൻഡ് ഫൗണ്ട്. പ്രണയവും പകയും ഒപ്പം ലഹരിയും മൂന്ന് ചെറുപ്പക്കാരുടെ ജീവിതം മാറ്റിമറിക്കുന്നതാണ് 30 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ചിത്രത്തിൻ്റെ പ്രമേയം. നഗരജീവിതത്തിൻ്റെ സങ്കീർണമായ പ്രത്യാഘാതങ്ങൾ കാലഘട്ടത്തിന് യോജിച്ചതാണെന്നാണ് ചിത്രത്തെ ശ്രദ്ധേയമാക്കുന്നത്. ഒരു രാത്രിയിലെ എല്ലാം മറന്നുള്ള ആഘോഷവും ലഹരിയും മനസ്സിനുള്ളിലെ പൊസസീവ്നെസ്സും മൂന്ന് പേരുടെ ജീവിതത്തെ വല്ലാതെ മാറ്റിമറിക്കുന്നു. ഒറ്റപ്പെടലുകൾ മനുഷ്യ മനസ്സിനെ എത്തിക്കുന്ന ഭ്രാന്തമായ തലങ്ങൾ ഒരു മനോഹരമായ ചെറുകഥയിൽ നിന്ന പോലെ വായിച്ചെടുക്കാനാകുന്നു. ആ രാത്രിയിലുണ്ടാകുന്ന അതിരുവിട്ട ആഘോഷം കാരണം ജീവിതത്തിൽ ഏറെ നഷ്ടങ്ങൾ ഉണ്ടാകുന്നത് സംയുക്തയ്ക്കായിരുന്നു. വില്ലനായ വാവിന് ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്നു. ഇതൊന്നും അറിയാത്ത കാമ്പുകൾ സമൂഹവും കുടുംബവും തീർക്കുന്ന ചുറ്റുമതിലുകൾക്കുള്ളിൽ സുരക്ഷിതമായി ഒതുങ്ങിക്കൂടുന്നു. സമൂഹം ഒരിക്കലും ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത മഹാരോഗം അവൾ പോലും അറിയാതെ അവളുടെ സിരകളിലേക്ക് പടർന്നപ്പോൾ ഏകാന്തതയുടെ പടുകുഴിയിലേക്ക് എടുത്തെറിയപ്പെട്ട യുവതി ജീവിതത്തിൽ നടത്തിയ പോരാട്ടങ്ങളുടെ ഒരു പുനഃസമാഗമനത്തിൻ്റെ ഫ്രെയിമിൽ വളരെ വ്യക്തമായി വിവരിക്കാൻ സംവിധായകന് സാധിച്ചിരിക്കുന്നു. കഥാപാത്രങ്ങളായി അയത്ന ലളിതമായി മാറാൻ കഴിഞ്ഞു എന്നതാണ് ഈ ചിത്രത്തിലെ അഭിനേതാക്കളെ വ്യത്യസ്തരാക്കുന്നത്. മികച്ച രചനയും സംവിധാനവും ലോസ്റ്റ് ആൻഡ് ഫൗണ്ടിനെ കൂടുതൽ സംവേദനക്ഷമതയുള്ള കലാസൃഷ്ടിയാക്കുന്നു. സമൂഹത്തിന്റെ വെളിയിലേക്ക് എടുത്തെറിയപ്പെടുന്നവരുടെ കഥ പറയുന്ന ലോസ്റ്റ് ആൻഡ് ഫൗണ്ടിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അറിഞ്ഞാലോ. നമസ്തേ, ഞാൻ ഗോകുൽകൃഷ്ണ. ഞാൻ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് എന്ന് പറയുന്ന ഒരു കൊച്ചു സിനിമയുടെ ഒരു ഷോർട്ട് ഫിലിമിന്റെ മലയാളം ഷോർട്ട് ഫിലിമിന്റെ തിരക്കഥാകൃത്തും സംവിധായകനുമാണ്. ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് എന്ന് പറയുന്ന കൊച്ചു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ അത് റിലീസായി 30 June എസ് എ വിഷ്വൽ മീഡിയ യൂട്യൂബ് ചാനലിലൂടെ റിലീസായിട്ടുണ്ട്. അതുപോലെ തന്നെ ലിഫ്റ്റ് ഓഫ് 2022 ഗ്ലോബൽ ലണ്ടൻ ഫിലിം ഫെസ്റ്റിവലിൽ ഒഫീഷ്യൽ സെലക്ഷൻ കരസ്ഥമാക്കി. അതുപോലെ തന്നെ കേരള ഇൻ്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിലും ഒഫീഷ്യൽ സെലക്ഷൻ കരസ്ഥമാക്കിയ ഷോർട്ട് ഫിലിമാണ് ലോസ്റ്റ് ആൻഡ് ഫൗണ്ട്. അതിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് സരിൻ, അതിലെ പ്രധാന കഥാപാത്രം അവതരിപ്പിച്ച സരിൻ, അതുപോലെ അക്ഷയ് ഉദയകുമാർ, അതുപോലെ അഖിൽ ശൈലജ ശശിധരൻ എന്നിവരാണ് എന്നിവർക്കൊപ്പമാണ്. അപ്പോൾ നമുക്കതിൻ്റെ വിശേഷങ്ങളിൽ നിന്ന് ആരംഭിക്കാം. ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ഒരു ത്രില്ലർ ഷോർട്ട് ഫിലിമാണ്. ഒരു സമകാലിക വിഷയത്തെ ഒരു ത്രില്ലർ ഫോർമാറ്റിൽ എങ്ങനെ അവതരിപ്പിക്കാൻ കഴിയുമെന്നുള്ള ഒരു ആശയത്തിൽ നിന്നും ഉണ്ടായ ഒരു ഷോർട്ട് ഫിലിമാണ്. നമ്മൾ കണ്ടു മറന്ന, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മളെ ഒരു സമയത്ത് നമ്മളെ വളരെയധികം വിഷമിപ്പിച്ച ഒരു ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ സിനിമയുടെ ആശയം ഉത്ഭവിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ നടന്ന ഒരു സംഭവം, വളരെയധികം വാർത്താ പ്രാധാന്യം നേടിയ ഒരു സംഭവമായിരുന്നു അത്. വളരെയധികം വിഷമം ഉണ്ടാക്കിയൊരു സംഭവമായിരുന്നു അത്. ആ സംഭവത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ സിനിമ പറയുന്നത്. പക്ഷേ ഒരു സാമൂഹിക വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ എപ്പോഴും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു പ്രശ്നം, അത് സിനിമയ്ക്ക് അല്ലെങ്കിൽ സിനിമയുടെ ഒരു ഫോർമാറ്റിൽ മുഴച്ചു നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടാവാറുണ്ട്. അത് അതിനെ എങ്ങനെയെങ്കിലും ബ്രേക്ക് ചെയ്യണം എന്നുള്ളൊരു ആശയവും എൻ്റെ സ്ക്രീൻ പ്ലേയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു പരിധിവരെ ഞങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് ഒരു ത്രില്ലറിൻ്റെ ഉടനീളം ഒരു ത്രില്ലർ സ്വഭാവമുള്ള ഒരു ഷോർട്ട് ഫിലിം തന്നെയാണ് ലോസ്റ്റ് ആൻഡ് ഫൗണ്ട്. പക്ഷേ അതിന് വളരെ സമകാലികമായ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം സംസാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഷോർട്ട് ഫിലിം അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇതിലെ വിശേഷങ്ങൾ, ഇതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച അക്ഷയ സംസാരിക്കുമായിരിക്കും. ഞാൻ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് സെലക്ട് ചെയ്യാൻ കാരണം സ്ക്രിപ്റ്റ് തന്നെയാണ്. സംയുക്ത സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞുള്ള ക്യാരക്ടർ എനിക്ക് ഒരു സാമ്യമില്ലാത്തൊരു ക്യാരക്ടറാണ്. അപ്പം അതുപോലെ തന്നെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എപ്പോഴും ചെയ്യുന്നൊരു ക്യാരക്ടർ തന്നെ എനിക്ക് ചെയ്യണം താല്പര്യമില്ല. ഇപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ അക്ഷയ്ക്ക് ഇത് മാത്രമാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു മൈൻഡ് എനിക്ക് മാറ്റണമെന്നുണ്ടായിരുന്നു. എൻ്റെ ഓഡിയൻസിന് എല്ലാവരും ഒരേ കമൻസ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ക്രിപ്റ്റ്, നമ്മുടെ ആക്ടിങ് സ്കിൽസും അതുപോലെ നമുക്ക് അതിൽ കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ പറ്റുന്ന പോലെ ഒരു കാര്യം ഫീൽ ചെയ്തപ്പോൾ എനിക്ക് ഈ സ്ക്രിപ്റ്റ് എന്തായാലും ചെയ്യണമെന്ന് തോന്നി. എൻ്റെ ഇപ്പോൾ ഒരു ഗേളിൻ്റെ ഇപ്പോൾ ഒരു കഷ്ടം വരുന്ന സമയത്ത് ആ കഷ്ടത്തിനെ എങ്ങനെ നേരിടും, അതെങ്ങനെ ആൾ ഫേസ് ചെയ്യും എന്നുള്ളതൊക്കെ സമയത്ത് ഇതിൽ ഭയങ്കരമായിട്ട് ബോൾഡായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ക്യാരക്ടർ ചെയ്യണം തോന്നി, അങ്ങനെ ചെയ്തു. അതെ, തീർച്ചയായിട്ടും ആ കഥാപാത്രം നമ്മൾ ആദ്യം ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലുണ്ടായിരുന്നു വളരെ ശക്തമായ ഒരു കഥാപാത്രമായിരിക്കും, സ്ത്രീ കഥാപാത്രമായിരിക്കും, സ്ത്രീ സാന്നിധ്യം ഈ സിനിമയിൽ ഉണ്ടാവണമെന്ന് നമ്മൾ കരുതിയിരുന്നു. അപ്പോൾ ഒരുപാട് മാനസികാവസ്ഥയിലൂടെ ട്രാവൽ ചെയ്യുന്നൊരു ക്യാരക്ടറാണ് സംയുക്തയുടെ. അപ്പോൾ തൻ്റേതല്ലാത്ത തെറ്റുകൊണ്ട് താൻ അനുഭവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയും അതുപോലെ ഒറ്റപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യവും എല്ലാം തരണം ചെയ്യുന്ന, അത് തരണം ചെയ്യാനായിട്ട്
ഒരു മുഖംമൂടിയായി മുഖംമൂടി അണിഞ്ഞ് ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് സംയുക്ത എത്തുകയാണ്. അപ്പോൾ അതിനോടൊപ്പം നമുക്ക് ആ കഥാപാത്രം, ഈ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും അത് ഒരു ഒറ്റ മുറിയിൽ നടക്കുന്ന ഒരു കഥയാണ്. അതിൽ സംയുക്തയോടൊപ്പം മറ്റൊരു കഥാപാത്രം കൂടി ഉണ്ട്, എമിൽ കുര്യൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രവും സംയുക്തയുടെ കാമുകനായി വരുന്ന കഥാപാത്രവും ഉണ്ട്. അപ്പോൾ ആ കഥാപാത്രവും ഈ ഈ ക്യാരക്ടറിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം അതിൻ്റെ റിയാക്ഷൻസ്, സംയുക്തം എന്ന് പറഞ്ഞ ക്യാരക്ടർ കൊടുക്കുന്ന എക്സ്പ്രഷൻ്റെ റിയാക്ഷൻസ് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അപ്പോൾ ആ കഥാപാത്രത്തെ പറ്റി ആ കഥാപാത്രം അവതരിപ്പിച്ച സരിൻ സംസാരിക്കുന്നതായിരിക്കും. എമിൽ കുര്യൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഇതുവരെ ഞാൻ ചെയ്തിരിക്കുന്ന കുറേ ക്യാരക്ടേഴ്സിനൊക്കെ വ്യത്യസ്തമായിട്ടൊരു ക്യാരക്ടറാണ്. കുറേ ഷെയ്ഡ്സ് ഉള്ള, പല കാര്യങ്ങളും വിട്ട് പറയാത്ത രീതിയിലുള്ളൊരു ക്യാരക്ടറാണ്. കുറേ ഷെയ്ഡ്സ് ഉണ്ട് ആ ക്യാരക്ടറിന്. എന്നാൽ ഓഡിയൻസിൻ്റെ പേഴ്സീവ് ചെയ്യാൻ വേണ്ടി കുറേ പോർഷൻസ് വിട്ടുകൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പം ഇതിൻ്റെ സ്ക്രീൻ പ്ലേ വായിക്കുമ്പോൾ തന്നെ എനിക്ക് ആ കഥ, അതായത് ആ കഥാഗതി പോകുന്ന രീതി, അതിൻ്റെ ഡയലോഗ്സ്, കാര്യങ്ങൾ എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ അവനോട് എന്തായാലും ഞാനത് ചെയ്യുന്നു എന്ന് ഗൂഗിളിൻ്റെ അടുത്ത് പറഞ്ഞ ആളാണ് ഞാൻ. സ്ക്രീൻ പ്ലേ വായിക്കുമ്പോൾ തന്നെ ഭയങ്കര രസകരമായിട്ട് തോന്നിയ ക്യാരക്ടറാണ്. ഇതുവരെ കുറേ ക്യാരക്ടേഴ്സ് ചെയ്തതിനകത്തുനിന്ന് വ്യത്യസ്തമായിട്ട് തോന്നിയ ഒരു പ്രത്യേകതരം ക്യാരക്ടറാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ കുറേ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉള്ളൊരു ക്യാരക്ടറാണെന്ന് തോന്നി. അതായത് പല പല സന്ദർഭങ്ങളിലും നമ്മൾ കൃത്യമായിട്ട് ഈ ക്യാരക്ടർ എന്താണെന്ന് സ്കെച്ച് ചെയ്ത് പറയാതെ ഓഡിയൻസിനെ പെർസീവ് ചെയ്യാൻ വേണ്ടി വിട്ടുകൊടുക്കുന്ന ഒരു രീതിയും കൂടിയുണ്ട്. പിന്നെ ഈ സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് തന്നെ ഈ കഥ പോലെ രീതി, അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഡയലോഗ്സ്, അതിൻ്റെ ഇമോഷൻസ്, അതൊക്കെ ഭയങ്കര രസകരമായിട്ട് തോന്നി. അപ്പം തീർച്ചയായിട്ടും എന്തായാലും ഞാനത് ചെയ്യുന്നു എന്ന് ആ സമയത്ത് തന്നെ ഗൂഗിളിനോട് ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ അതാണ്, അങ്ങനെയാണ് എമിൽ കുര്യൻ എന്ന് പറയുന്ന ക്യാരക്ടറിലേക്ക് ഞാൻ വരുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ എമിൽ കുര്യൻ്റെ കഥാപാത്രത്തെ പറ്റി പരാമർശിക്കുമ്പോൾ എന്തായാലും എടുത്തു പറയേണ്ട ഒരു കഥാപാത്രമാണ് മറ്റ് മൂന്നാമതായി വരുന്ന, ഈ കഥയിൽ മൂന്നാമതായി വരുന്ന നജീം എന്ന് പറയുന്ന കഥാപാത്രം. ഷോർട്ട് ഫിലിം കണ്ടവർക്ക് മനസ്സിലാവും ഒരു പ്രധാന ഘട്ടത്തിലാണ് ഈ കഥാപാത്രം എൻ്റർ ചെയ്യുന്നത്. അധികം സ്ക്രീൻ സ്പേസ് ഇല്ല, പക്ഷേ വളരെ നിർണായകമായിട്ടുള്ളൊരു കോൺവെർസേഷൻ്റെ ഇടയിലാണ് ഈ കഥാപാത്രത്തിൻ്റെ ഒരു എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ ആ കഥയുടെ ഏറ്റവും പ്രധാന ഘട്ടവും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന കോർ എലമെൻ്റ് എന്ന് പറയുന്നത് ഈ കഥാപാത്രത്തിൻ്റെ ജീവിതമായിരുന്നു. അപ്പോൾ ആ കഥാപാത്രത്തെ അവതരിപ്പിച്ച വളരെ കോംപ്ലക്സ് ആയ, ഞാൻ എഴുതുമ്പോൾ തന്നെ ഒരുപാട് ചിന്തിക്കുകയും ചെറിയ സ്പേസ് ആണെങ്കിലും ഒരുപാട് ചിന്തിക്കേണ്ടി വന്ന ഒരു കഥാപാത്രമായിരുന്നു നജീം എന്ന് പറയുന്ന ക്യാരക്ടർ. ആ ക്യാരക്ടർ അവതരിപ്പിച്ചത് അഖിൽ ശൈലജ ശശിധരൻ എന്ന് പറയുന്ന ആക്ടറാണ്. അദ്ദേഹത്തിൻ്റെ നല്ല സുഹൃത്താണ്. അപ്പോൾ ആ കഥാപാത്രത്തെ പറ്റിയൊരു അനുഭവം. നമസ്കാരം, എൻ്റെ പേര് അഖിൽ ശൈലജ ശശിധരൻ. ഞാൻ ഈ ഷോർട്ട് ഫിലിം, ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ഷോർട്ട് ഫിലിമിൽ നജീം എന്നൊരു കഥാപാത്രമാണ് അവതരിപ്പിച്ചത്. ഒരു 5 മിനിറ്റ് സ്ക്രീൻ സ്പേസാണ് ഈ ഷോർട്ട് ഫിലിമിൽ എനിക്കുള്ളത്. വളരെയധികം എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കഥാപാത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് ഞാൻ വളരെയധികം ഒരു കിക്കോടെ, വളരെയധികം ഒരു എക്സൈറ്റ്മെൻറ്റോടെ തന്നെയാണ് ഒരു കഥാപാത്രം അവതരിപ്പിച്ചത്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു ഗൂഗിൾ എനിക്ക് ആ ഒരു കഥാപാത്രം ചെയ്യാനുള്ള അവസരം തന്നത്. എനിക്ക് ഒരു ആ ഒരു ക്യാരക്ടർ, അത് ഒട്ടും എൻ്റെ ഒരു പേഴ്സണാലിറ്റി ആയിട്ട് ഒരു രീതിയിലും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ്. അങ്ങനെ ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടി, അത് വർക്ക് ചെയ്യാൻ പറ്റിയത് തന്നെ ആസ് ആൻ ആക്ടർ എനിക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു ബ്രേക്ക് തന്നെ ഉണ്ടായിരുന്നു എനിക്ക്. ആക്ച്വലി ഞാൻ ഒരു അഡ്വക്കേറ്റ് ആണ് ബൈ പ്രൊഫഷൻ. അപ്പൊ ആ ഒരു ഒരു എക്സ്റ്റെൻസീവ് ബ്രേക്ക് ഉണ്ടായിരുന്നു കോവിഡിന്റെ ടൈമിന്. അങ്ങനെ ആക്ട് ചെയ്യാനൊന്നും വലിയ അവസരമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞാണ് എനിക്ക് ഇങ്ങനെ ഒരു വർക്ക് കിട്ടിയത്. അപ്പോൾ വർക്ക് കിട്ടിയപ്പോൾ തന്നെ ഞാൻ വളരെയധികം അതിനു വേണ്ടിയിട്ട് ഒരു റിസർച്ചൊക്കെ ചെയ്തിരുന്നു. ആ ഒരു ക്യാരക്ടർ എങ്ങനെയായിരിക്കണം, ആ ക്യാരക്ടറിന്റെ ഒരു ഭൂതകാലം എങ്ങനെയാണ്, ആ ക്യാരക്ടറിന്റെ ഇമോഷണൽ ലെയർ എങ്ങനെയൊക്കെ ആണെന്ന് ഞാൻ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു ക്യാരക്ടർ പെർഫോം ചെയ്യുന്ന സമയത്ത് ഒരു ഒരു എക്സൈറ്റ്മെന്റ് ലെവൽ, അത് എനിക്ക് പേഴ്സണലി ആസ് എൻ ആക്ടർ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്നാണ്. പിന്നെ കോ ആക്ടേഴ്സ് ആയിട്ടുള്ള അക്ഷയ, സരൻ, ഇവരുടെ ഒപ്പം ഉള്ളൊരു സീനൊക്കെ ഉണ്ട്. ആ സീൻ എനിക്ക് അത് ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ്, അത് ആക്ച്വലി ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി. അങ്ങനെ വളരെ ശക്തമായ 3 കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് വളരെ കാലിക പ്രസക്തമായ ഒരു വിഷയം ചർച്ച ചെയ്തുകൊണ്ട്, എന്നാൽ അതിൻ്റെ ഒരു എന്താ പറയുക, അരോചകത്വവും ഫീൽ ചെയ്യാതെ, അല്ലെങ്കിൽ ആ ഒരു മുഷിപ്പും ഫീൽ ചെയ്യാത്ത വിധം ഒരു ടൈറ്റ് ഫോർമാറ്റിൽ, ഒരു ടൈറ്റ് കമേഴ്ഷ്യൽ പക്ക എൻ്റർടൈനറിൻ്റെ ഫോർമാറ്റിൽ അവതരിപ്പിക്കുന്ന ഒരു കൊച്ചു സംരംഭമാണ്, അല്ലെങ്കിൽ കൊച്ചു അവതരണമാണ് ലോസ്റ്റ് ആൻഡ് ഫൗണ്ട്. എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ അത് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്തായാലും എല്ലാവർക്കും വളരെയധികം നന്ദി. നമസ്കാരം.